ഹലോ എല്ലാവർക്കും ടീച്ചേഴ്സ് എക്സാം വേൾഡിലേക്ക് സ്വാഗതം ഈ പ്ലേലിസ്റ്റ് ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഏഴാമത്തെ ആണ് പാർട്ട് ടു മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും ഇത് ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ആറാമത്തെ ചാപ്റ്ററിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു ആറാമത്തെ ചാപ്റ്ററിൻ്റെ പേര് നിർമ്മലമായ പ്രകൃതിക്കായി ആ ചാപ്റ്ററിൽ മോക്ക് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ആൻസേഴ്സ് ചെയ്തിട്ടുണ്ടാവും ആൻസർ ആൻസർക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഈ കോളി ഈ കോഴി രണ്ട് അൾട്രാവയലറ്റ് അൾട്രാ വയലറ്റ് രക്ഷ്മികൾ മൂന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് നാല് ജൈവാംശം കൂടുതലുള്ള മണ്ണിൽ ജൈവാംശം കൂടുതലുള്ള മണ്ണിൽ അഞ്ച് ടൈഫോയിഡ് ടൈഫോയിഡ് ആറ് നൈട്രജൻ നൈട്രജൻ ഏഴ് നൈട്രജൻ ഓക്സൈഡ് അമ്ല കാരണം നൈട്രജൻ ഓക്സൈഡ് എട്ട് ജൈവാംശമുള്ള മണ്ണ് ജൈവാംശമുള്ള മണ്ണ് ഒമ്പത് ഇരുപത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ഇരുപത് പോയിൻറ്റ് ഒമ്പത് ശതമാനം പതിനൊന്ന് തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനം തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനം പന്ത്രണ്ട് കുമ്മായം ചേർക്കുന്നു കുമ്മായം പി എച്ച് ക്രമീകരിക്കുന്നതിനായി കുമ്മായമാണ് ചേർക്കുന്നത് പതിമൂന്ന് കാർബൻ ഡൈ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ് പതിനാല് പി എച്ച് ആറ് പോയിൻറ്റ് അഞ്ച് മുതൽ ഏഴ് പോയിൻറ്റ് അഞ്ച് വരെ ആറ് പോയിൻറ്റ് അഞ്ച് മുതൽ ഏഴ് പോയിൻറ്റ് അഞ്ച് വരെ പതിനഞ്ച് ക്ലോറിൻ വാതകം ഓർ ബ്ലീ ക്ലോറിൻ വാതകം ആൻഡ് ബ്ലീച്ചിങ് പൗഡർ ക്ലോറിൻ വാതകം ആൻഡ് ബ്ലീച്ചിങ് പൗഡർ പതിനാറ് സൾഫർ ഡൈ ഓക്സൈഡ് സൾഫർ ഡൈ ഓക്സൈഡ് അപ്പോൾ ഇത്രയായിരുന്നു ഈ പാഠഭാഗത്തിലെ ആറാമത്തെ ചാപ്റ്ററായ നിർമ്മലമായ പ്രകൃതിക്കായി എന്ന പാഠഭാഗത്തിലെ പതിനാറ് ചോദ്യങ്ങളാണ് നമ്മൾ മോക്ക് ടെസ്റ്റിൽ തന്നിട്ടുണ്ടായിരുന്നതും പതിനാറ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്കോറ് കമൻറ്റ് ചെയ്യാം പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് ഏഴാമത്തെ ചാപ്റ്ററാണ് മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും അതിനു അതിനുമുമ്പ് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കൊടുത്തിട്ടുള്ള സബ്സ്ക്രൈബ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുകയുള്ളൂ എല്ലാ ദിവസവും രാത്രി പത്ത് മണിക്കാണ് നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ ലൈവായിട്ട് കാണാൻ ശ്രമിക്കട്ടോ ഏഴാമത്തെ ചാപ്റ്റർ മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും മേശപ്പുറത്ത് വീതിയുള്ള മരസ്കെയിൽ കുറച്ചു ഭാഗം പുറത്തേക്ക് നിൽക്കുന്ന വിധത്തിൽ വെച്ചു അതിനു മുകളിൽ എട്ടായി മടക്കിയ ന്യൂസ് പേപ്പർ വെച്ചു എന്നിട്ട് ഒരു കുട്ടിയെ വിളിച്ച് സ്കെയിലിൻ്റെ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗത്ത് കൈകൊണ്ട് പെട്ടെന്ന് അമർത്താൻ ആവശ്യപ്പെട്ടു കുട്ടി അങ്ങനെ ചെയ്തപ്പോൾ പേപ്പർ താഴെ വീണു അതിനുശേഷം അദ്ദേഹം സ്കെയിലിന് മുകളിൽ മേശപ്പുറത്ത് അതേ പേപ്പർ നിവർത്തി വെച്ചു വീണ്ടും പഴയതുപോലെ സ്കെയിലിന് മുകളിൽ പെട്ടെന്ന് അമർത്താൻ കുട്ടിയോട് ആവശ്യപ്പെട്ടു പേപ്പർ ഉയർത്തി മാറ്റാനോ താഴെ വീഴ്ത്താനോ കഴിഞ്ഞില്ല വായുവിന് ചില പ്രത്യേകതകളുണ്ട് നമുക്ക് ചുറ്റും എല്ലായിടത്തും വായുണ്ട് വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് വായുവിന് ഭാരമുണ്ട് അന്തരീക്ഷ വായു പേപ്പറിൽ ബലം പ്രയോഗിക്കുന്നു അതുകൊണ്ടാണ് നിവർത്തി വെച്ചപ്പോൾ പേപ്പർ ഉയർത്താൻ കഴിയാത്തതും മടക്കി വച്ചപ്പോൾ പേപ്പർ ഉയർത്താൻ കഴിഞ്ഞതും ഈ കാരണം കൊണ്ടാണ് ഒരു സിറിഞ്ചിൻ്റെ സൂചി നീക്കം ചെയ്ത ശേഷം പിസ്റ്റൻ പിറകിലേക്കും വലിച്ചും ഉള്ളിലേക്ക് തള്ളിയും പ്രവർത്തിച്ച് നോക്കുക അമർത്തി വെച്ച പിസ്റ്റൻ പിറകിലേക്ക് വലിക്കുമ്പോൾ സിറിഞ്ചിൻ്റെ ബാരലിനകത്തേക്ക് അന്തരീക്ഷ വായു തള്ളിക്കയറുന്നു പിസ്റ്റൻ ഉള്ളിലേക്ക് അമർത്തുമ്പോൾ ബാരലിനകത്ത് കയറിയ വായു പുറത്തേക്ക് പോകുന്നു പിസ്റ്റൻ അതിവേഗം ബാരലിനകത്ത് ചലിക്കുന്നുണ്ടാകും ഇതിൻ്റെ കാരണം എന്താണ് പിസ്റ്റൻ പിസ്റ്റൻ പിന്നോട്ട് വലിച്ച് പിടിച്ച ശേഷം തുറന്ന ഭാഗം വിരൽ കൊണ്ട് അടച്ചു പിടിച്ച് പിസ്റ്റൻ ഉള്ളിലേക്ക് അമർത്തുക അപ്പോൾ പിസ്റ്റൺ എവിടേക്ക് ചലിക്കും ഈ ചലനത്തിൻ്റെ എല്ലാം കാരണം എന്താണ് പിസ്റ്റൻ വലിക്കുമ്പോഴും തള്ളുമ്പോഴും നാം പിസ്റ്റണിൽ ബലം പ്രയോഗിക്കുന്നുണ്ട് എന്നാൽ കൈവിട്ടപ്പോൾ പിസ്റ്റൺ ആദ്യം അകത്തേക്കും പിന്നീട് പുറത്തേക്കും നീങ്ങി വായുവിന് ബലം പ്രയോഗിക്കാൻ കഴിയുമെന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം അന്തരീക്ഷ വായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലത്തെ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നു അന്തരീക്ഷ മർദ്ദം എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ചെയ്ത സെറിഞ്ചിൻ്റെ പ്രവർത്തനത്തിൻ്റെ നിരീക്ഷണം തുറന്ന ഭാഗം അടച്ചു പിടിച്ചുകൊണ്ട് പിസ്റ്റൺ പിന്നോട്ട് വലിക്കുമ്പോൾ ബാരലിനകത്തെ വായുവിൻ്റെ മർദ്ദം കുറയുന്നു മർദ്ദം തുല്യമാക്കുന്നതിൻ്റെ ഭാഗമായി പുറത്തുനിന്നുള്ള അന്തരീക്ഷ വായു പിസ്റ്റണിന്മേൽ ബലം പ്രയോഗിക്കുകയും പിസ്റ്റൺ ഉള്ളിലേക്ക് ചലിക്കുകയും ചെയ്യുന്നു തുറന്ന ഭാഗം അടച്ചു പിടിച്ച് പിസ്റ്റൺ ഉള്ളിലേക്ക് തള്ളുമ്പോൾ അകത്തെ വായു തിങ്ങി ഞെരുങ്ങുന്നു ഈ വായുവിന് പുറത്തെ വായുവിനേക്കാൾ മർദ്ദം കൂടുതലായിരിക്കും അകത്തെ വായു മർദ്ദം പിസ്റ്റണിന് പുറത്തേക്ക് തള്ളുന്നു അടുത്തൊരു പരീക്ഷണം അര ലിറ്ററിലധികം വെള്ളം കൊള്ളുന്ന ഒരു സ്വടിക കുപ്പിയിൽ നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കുക ഒരു ബലൂൺ രണ്ടു മൂന്ന് പ്രാവശ്യം വീർപ്പിച്ച് വായു നീക്കം ചെയ്ത് വെക്കുക കുപ്പിയിലെ ചൂടുവെള്ളം പുറത്ത് കളഞ്ഞ് ഉടൻ തന്നെ വായു ഭാഗത്ത് ബലൂൺ ഉറപ്പിക്കുക കുപ്പി തണുക്കാൻ അനുവദിക്കുക ബലൂണിന് എന്താണ് സംഭവിക്കുന്നത് ഫലം ചൂടുവെള്ളം നീക്കം ചെയ്ത കുപ്പിക്കകത്തെ വായു ചൂടുള്ളതാണ് ചൂട് പിടിച്ച വായു വികസിച്ച് നിൽക്കുന്നു കുപ്പി തണുക്കുമ്പോൾ കുപ്പിക്കകത്തെ വായുവും തണുക്കുന്നു വാതകമർദ്ദം നിത്യജീവിതത്തിൽ അടുത്തത് ബാരോമീറ്റർ അന്തരീക്ഷ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ വിവിധ തരം ബാരോമീറ്ററുകളുണ്ട് ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷമർദ്ദം അളന്നത് ടോറിസെല്ലി എന്ന ശാസ്ത്രജ്ഞനാണ് ഇവാഞ്ചലിസ ടോറിസെല്ലി ആയിരത്തി അറുനൂറ്റി എട്ട് ഒക്ടോബർ പതിനഞ്ചിന് ഇറ്റലിയിൽ ജനിച്ചു അദ്ദേഹം ഭൗതിക ശാസ്ത്രജ്ഞനും ഗണിത ശാസ്ത്രജ്ഞനുമായിരുന്നു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഗലീലിയയോടൊപ്പം പ്രവർത്തിക്കുന്നതിനായി ഫ്ലോറൻസിലേക്ക് പോയി ഗലീലിയോയുടെ നിർദ്ദേശമനുസരിച്ച് മെർക്കുറി ഉപയോഗപ്പെടുത്തി ബാരോമീറ്ററിൻ്റെ തത്വം അദ്ദേഹം ആവിഷ്കരിച്ചു അന്തരീക്ഷ മാർദ്ദത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലമാണ് ട്യൂബിലെ മെർക്കുറിയുടെ നിരപ്പ് മാറുന്നത് എന്നും അദ്ദേഹം കണ്ടെത്തി ഇതനുസരിച്ച് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാലിൽ അദ്ദേഹം ബാരോമീറ്റർ നിർമ്മിച്ചു മെർക്കുറി ബാരോമീറ്റർ അല്ലെങ്കിൽ രസ ബാരോമീറ്റർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇനി സൈഫൺ അന്തരീക്ഷമാർദ്ദം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് സൈഫൺ ഇതുപോലെ അന്തരീക്ഷമാർദ്ദം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു മറ്റുപകരണങ്ങളാണ് സിറിഞ്ച് സ്ട്രോ ഡ്രോപ്പർ ഇവിടെ സൈഫൺ എങ്ങനെയാണ് നിർമ്മിക്കുന്നവർ അത് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് നോക്കാട്ടോ ദെൻ അടുത്തത് അടുക്കുമോ അകലുമോ ഒരുപോലെയുള്ള രണ്ട് പ്ലാസ്റ്റിക് ബോളുകൾ ചിത്രത്തിലേതുപോലെ ചരടിൽ തൂക്കിയിടുക ബോളുകൾക്കിടയിലൂടെ ഊതിയാൽ എന്ത് സംഭവിക്കും ബോളുകൾക്കിടയിൽ ഊതുമ്പോൾ ബോളുകൾക്കിടയിലുള്ള വായു വേഗത്തിൽ ചലിക്കുന്നു ഇതിൻ്റെ ഫലമായി ബോളുകൾക്കിടയിലെ വായുവിന് മർദ്ദം കുറയുന്നു ചുറ്റുമുള്ള വായുവിന് താരതമ്യേനെ മർദ്ദം കൂടുതലായതിനാൽ ബോളുകളെ തള്ളിയടുപ്പിക്കുന്നു അങ്ങനെ സംഭവിച്ചതിൻ്റെ കാരണമാണ് ഇനി പറയുന്നത് വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു ഈ തത്വം വിശദീകരിച്ചത് ബർണോളി എന്ന ശാസ്ത്രജ്ഞനാണ് അതിനാൽ തന്നെ ഇത് ബർണോളിയുടെ തത്വം ബർണോലീസ് പ്രിൻസിപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത് വിമാനം പറന്നുയരുന്നത് കാറുകളുടെ എയ്റോ ഡൈനാമിക് ഘടന എന്നിവയിലൊക്കെ ഈ തത്വം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് മേശപ്പുറത്തുള്ള മേഴുകുതിരി കത്തിച്ചു വെച്ചതിന് ശേഷം ഒരു കൊണ്ട് ഊതിയാൽ അതീ പരീക്ഷണത്തിന്റെ ഫലമായിട്ട് കിട്ടുന്നതാണ് വായു ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു ദെൻ ഫണലിലെ പന്ത് കടലാസ് ഊരി ഉയർത്താം കടലാസ് പന്ത് കുപ്പിയിൽ കയറ്റാം ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങളുടെ ഫലമാണ് ബർണോലി പ്രിൻസിപ്പിൾ വായുവിനെ പോലെ ദ്രാവകങ്ങൾക്കും മർദ്ദം പ്രയോഗിക്കാൻ കഴിയും അതിൻ്റെ ാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കയ്യിൽ ഒരു പോളിത്തീൻ സഞ്ചി മുറുക്കി കെട്ടിയ ശേഷം ബക്കറ്റിലെ വെള്ളത്തിൽ കൈ താഴ്ത്തുക പോളിത്തീൻ സഞ്ചി കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് കാണും പിന്നെ നിറയുന്ന ബലൂൺ ചെറിയ പൈപ്പിൽ നിറയെ വെള്ളം ഒഴിച്ച ശേഷം ആ ഭാഗത്ത് ബലൂൺ ഘടിപ്പിക്കുക ഇനി സ്വതന്ത്രമായ അഗ്രഹത്തിലൂടെ വെള്ളം ഒഴിച്ച് ബലൂണിന് ഉണ്ടാവുന്ന മാറ്റം നിരീക്ഷിക്കുക ഒരു ദ്രാവകം പ്രയോഗിക്കുന്ന മർദ്ദത്തെയാണ് ദ്രാവക മർദ്ദം എന്ന് പറയുന്നത് പോളിത്തീൻ സഞ്ചി കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് ജലം പോളിത്തീൻ സഞ്ചിയുടെ എല്ലാ ഭാഗത്തും മർദ്ദം പ്രയോഗിക്കുന്നത് കൊണ്ടാണ് പി വി സി പൈപ്പിൽ ഘടിപ്പിച്ച ബലൂൺ വീർക്കുന്നതിന് കാരണവും ജലം പ്രയോഗിക്കുന്ന മർദ്ദം തന്നെയാണ് ദ്രാവകങ്ങൾ എല്ലാ ഭാഗത്തേക്കും മർദ്ദം പ്രയോഗിക്കുമോ എന്നുള്ളതിൻ്റെ പരീക്ഷണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആദ്യത്തെ പരീക്ഷണം ബലൂൺ വീർപ്പിച്ചതിനു ശേഷം പല ഭാഗങ്ങളിലായി സെല്ലോ സെല്ലോടെപ്പ് കഷ്ണങ്ങൾ ഒട്ടിച്ച് ഈ ഭാഗത്ത് ബലൂണിൽ സൂചി ഉപയോഗിച്ച് ചെറിയ ദ്വാരങ്ങൾ ഇടുക എന്നിട്ട് ജലം എല്ലാ വശത്തേക്കും ചീറ്റുന്നുണ്ടോ എന്ന് നോക്കാം രണ്ടാമത്തെ പരീക്ഷണം ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിവശത്തു നിന്ന് മൂന്ന് സെൻറ്റിമീറ്റർ ഉയരത്തിൽ ചുറ്റുമായി ഒരേ വലിപ്പത്തിലുള്ള നാലഞ്ച് ചെറിയ ദ്വാരങ്ങൾ ഇടുക കുപ്പിയിലേക്ക് വെള്ളം ഒഴിക്കുക ദ്വാരങ്ങളിലൂടെ ജലം പുറത്തേക്ക് പോകുന്നത് നിരീക്ഷിക്കുക ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ദ്രാവകങ്ങൾ എല്ലാ ദിശകളിലേക്കും മർദ്ദം പ്രയോഗിക്കുന്നു എന്നതാണ് ദ്രാവകങ്ങൾ എല്ലാ ഭാഗത്തും മർദ്ദം പ്രയോഗിക്കുമെന്ന് കണ്ടു ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും മർദ്ദം ഒരുപോലെയാണോ അനുഭവപ്പെടുന്നത് അല്ല ദ്രാവക ഉപരിതലത്തിൽ നിന്നുള്ള ആഴം കൂടുന്തോറും ദ്രാവക മർദ്ദം കൂടുന്നു ദ്രാവക ഉപരിതലത്തിൽ നിന്നുള്ള ആഴം കൂടുന്തോറും ദ്രാവക മർദ്ദം കൂടുന്നു ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മർദ്ദമാപ്പിനി നമുക്കൊരു മർദ്ദമാപ്പിനെ നിർമ്മിക്കാം അതിൻ്റെതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ബാരോ ബാരോമീറ്റർ ആണ് മർദ്ദമാപ്പിനിട്ടോ അപ്പം ഇത്രയ്ക്കാണ് ഈ ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നത് ഇനി നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നോക്കാം വാതകമർദ്ദം ദ്രാവകമർദ്ദം അന്തരീക്ഷ എന്നീ ആശയങ്ങളൊക്കെ പറഞ്ഞു പിന്നെ മർദ്ദം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങൾ പറഞ്ഞു ദെൻ മർദ്ദവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളൊക്കെ ആസൂത്രണം ചെയ്തു മർദ്ദവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ പറഞ്ഞു പിന്നെ വാതകമർദ്ദം ദ്രാവകമർദ്ദം അന്തരീക്ഷമാർദ്ദം എന്നിവ നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന സന്ദർഭങ്ങളൊക്കെ പറഞ്ഞു അഭിത്രയാണ് മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും എന്നുള്ള ഏഴാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്നുള്ള മോക്ക് ടെസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം എല്ലാവരും ചോദ്യങ്ങളും പോയിന്റ്സും എല്ലാം നിങ്ങളുടെ നോട്ട്ബുക്കിൽ തന്നെ എഴുതിയിരിക്കണം നിർബന്ധമാണ് കേട്ടോ ഒന്ന് ടോറിസെല്ലി ഏത് മേഖലയിലും പ്രസി പ്രസിദ്ധനാണ് ടോറി സെല്ലി ഏത് മേഖലകളിലാണ് പ്രസിദ്ധൻ രണ്ട് ബർണോളിയുടെ തത്വം ആവിഷ്കരിച്ചത് ആര് ബർണോളിയുടെ തത്വം ആവിഷ്കരിച്ചത് ആര് മൂന്ന് വായുവിന് ഭാരമുണ്ടോ ഇല്ലേ വായുവിന് ഭാരമുണ്ടോ ഇല്ലേ നാല് ടോറിസെല്ലി ജനിച്ചത് എവിടെ ടോറിസെല്ലി ജനിച്ചത് എവിടെ അഞ്ച് വിമാനം പറന്നുയരുന്നത് ഏതിന് ഉദാഹരണമാണ് ഏത് തത്വത്തിന് ഉദാഹരണമാണ് ആറ് യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ബലമാണ് ഡാഷ് യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ബലമാണ് ഡാഷ് ഏഴ് ടോറിസെല്ലി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് ഫ്ലോറൻസിലേക്ക് പോയത് ആരുടെ കൂടെ ആരുടെ കൂടെ പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ടോറിസെല്ലി ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഫ്ലോറൻസിലേക്ക് പോയത് എട്ടാമത്തെ ചോദ്യം ഒരു ദ്രാവകം പ്രയോഗിക്കുന്നത് മർദ്ദത്തെയാണ് ഇത് ഏത് മർദ്ദമാണ് ഒരു ദ്രാവകം ഒരു ദ്രാവകം ദ്രാവകം പ്രയോഗിക്കുന്ന ബലം അത് ഏതും അർദ്ധമാണ് ഒമ്പതാമത്തെ ചോദ്യം അന്തരീക്ഷ വായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലത്തെ എന്ന് പറയുന്നു അന്തരീക്ഷ വായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലത്തെ എന്തു പറയുന്നു പത്ത് മെർക്കുറി ബാരോമീറ്റർ നിർമിച്ചത് എന്ന് മെർക്കുറി ബാരോമീറ്റർ നിർമ്മിച്ചത് എന്ന് പതിനൊന്ന് ദ്രാവകമാർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പന്ത്രണ്ട് ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷമാർദ്ദം അളന്നത് ആര് ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷമാർദ്ദം അളന്നത് ആര് പതിമൂന്ന് അന്തരീക്ഷമാർദ്ദം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം അന്തരീക്ഷമാർദ്ദം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം അഭിത്രയാണ് ഇന്നത്തെ പതിമൂന്ന് ചോദ്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഇന്നത്തെ ക്ലാസ് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് വെക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ പറയുക അടുത്ത ക്ലാസ്സിൽ നമ്മൾ എട്ടാമത്തെ ചാപ്റ്ററായിട്ട് വീണ്ടും കാണുന്നതാണ് എട്ടാമത്തെ ചാപ്റ്റർ പ്രാണവായു ജീവ ബയോളജി റിലേറ്റഡ് ആണ് ഓക്കെ താങ്ക് യു